നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് സ്വാഗതം. കോവിഡ് കാഴ്ചകൾ തന്നെ, എന്തായാലും വളരെ ആശങ്കാജനകമായ ഒരു സ്ഥിതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇന്നും ഏതാണ്ട് 30,000-ത്തോടടുക്കുന്നു പ്രതിദിന കേസുകൾ എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് പോസിറ്റീവായത് ഏതാണ്ട് 28,469 പേർക്കാണ്. അതായത് 28,500 ആകാൻ ഏതാനും കേസുകൾ കൂടി മതി. പോസിറ്റിവിറ്റി നിരക്ക് 22.46%. ഇന്ന് 30 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ 30 മരണങ്ങളോടുകൂടി കേരളത്തിലെ മൊത്തം മരണം, കോവിഡ് ബാധിച്ച് മരിച്ച വ്യക്തികളുടെ എണ്ണം 5,110 ആയിട്ടുണ്ട്. അത് ആശങ്കാജനകമായ ഒരു കണക്ക് തന്നെയാണ്. എറണാകുളം തന്നെയാണ് ഇന്നും കേസുകളുടെ കാര്യത്തിൽ മുന്നിൽ. 4,468, തൊട്ടു പിന്നാലെ കോഴിക്കോട് 3,998. എറണാകുളത്ത് നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നാളെ മുതൽ ഏതാണ്ട് ഒരു ലോക്ക്ഡൗണിന് സമാനമായ ഒരു അവസ്ഥയാണ്, ഇന്നും അതെ സമാനമായ അവസ്ഥയാണ് എറണാകുളത്ത് ഉള്ളത്. രാവിലെ 7 മുതൽ 5 വരെ മാത്രമേ കടകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ വാഹന ഗതാഗതത്തിലും ആളുകൾ പുറത്തിറങ്ങുന്നതിലുമൊക്കെ ശക്തമായ നിയന്ത്രണങ്ങളും പരിശോധനകളുമൊക്കെ എറണാകുളത്ത് തുടരും എന്നാണ് മനസ്സിലാകുന്നത്. ജില്ലാ കളക്ടറും ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും അത് സംബന്ധിച്ച പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ സെമി ലോക്ക്ഡൗൺ ആയിരുന്നു. കൃത്യമായി തന്നെ ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളോട് എന്നാണ് മനസ്സിലാകുന്നത്. തീർച്ചയായും കോവിഡിനെ നമുക്ക് തോൽപ്പിച്ചേ പറ്റൂ. ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ 83 പേർക്ക്, ജീവനക്കാരും തടവുകാരുമടക്കം 83 പേർക്ക് കോവിഡ് പോസിറ്റീവാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മൻ കി ബാത് പ്രസംഗത്തിൽ പറഞ്ഞത്, വ്യാജ പ്രചരണങ്ങളിൽ ആരും വിശ്വസിച്ച് അതിൽ വീഴരുത്. തെറ്റായ കാര്യങ്ങൾ മാധ്യമങ്ങളടക്കം, സമൂഹ മാധ്യമങ്ങളടക്കം തെറ്റായ വിവരങ്ങളും സന്ദേശങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും അത് ഷെയർ ചെയ്യുന്നവർക്കെതിരെയും ഒക്കെ കർശനമായ നടപടി ഉണ്ടാകും. വ്യാജമായി കാര്യങ്ങൾ, ഇപ്പോൾ രാജ്യത്ത് പ്രതിസന്ധിയുണ്ട്, ശരിയാണ്, പക്ഷേ അതിനെ പർവ്വതീകരിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാനായി ഒരു കൂട്ടം മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വിളയാടുന്ന ചില വീരന്മാരുമൊക്കെ ഇപ്പോൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ഒരു ജനവിരുദ്ധ അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം, രാജ്യവിരുദ്ധ വികാരം ഇളക്കിവിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒട്ടും ശരിയായ ഒരു നടപടിയല്ല. തീർച്ചയായും കർശന നടപടി ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. തീർച്ചയായും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒപ്പം സർക്കാർ നിലകൊള്ളുകയാണ്. കേരളത്തിൽ 551 ഓക്സിജൻ പ്ലാന്റുകൾ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ സ്ഥാപിക്കാനുള്ള ഉത്തരവ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിക്കഴിഞ്ഞു. അതിൻ്റെ എല്ലാ സഹായങ്ങളും നൽകുന്നുമുണ്ട്. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള കൃത്യമായ പാക്കേജുകളും കൃത്യമായ സഹായങ്ങളും, ഡൽഹിക്കുള്ള പ്രത്യേക പാക്കേജും ഒക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള പോരായ്മയും ഇല്ലാതെയുള്ള പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കി, ജനങ്ങൾ സഹകരിച്ച് അതോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്ന കാര്യമാണ് ശ്രീ നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുപോലെ കേരളത്തിലേക്ക് വന്നാൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒരുപാട് ചൂടുപിടിക്കുന്നില്ല എങ്കിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് 6 സീറ്റുകൾ ഉറപ്പായി വിജയം നേടാൻ സാധിക്കും. മറ്റ് സീറ്റുകളിലൊക്കെ തന്നെ 2-ാം സ്ഥാനത്തെത്താനും വ്യക്തമായ മുന്നേറ്റം നേടാനും സാധിക്കും എന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ 6 സീറ്റുകൾ ഏതെന്ന് വ്യക്തമല്ല. എന്തൊക്കെയായാലും വളരെ പോസിറ്റീവായ ഒരു റിപ്പോർട്ടാണ്, ഗ്രൗണ്ട് റിപ്പോർട്ടാണ് ഇപ്പോൾ NDAയും BJPയും സംബന്ധിച്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ JSS നേതാവ് KR ഗൗരിയമ്മ, അവരുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമായി തുടരുകയാണ്. അണുബാധയുണ്ട് രക്തത്തിൽ. തിരുവനന്തപുരത്ത് ചികിത്സയിലാണ് അവർ. എന്താകുമെന്നറിയില്ല. എന്തായാലും ആരോഗ്യത്തോടുകൂടി ഇരിക്കട്ടെ, ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ ശ്രീമതി KR ഗൗരിക്ക് സാധിക്കട്ടെ എന്നേ പറയാനുള്ളൂ. ആരോഗ്യസ്ഥിതി ഒട്ടും ശുഭകരമല്ല എന്നാണ് മനസ്സിലാകുന്നത്. മെഡിക്കൽ ബുള്ളറ്റിൻ അല്പസമയത്തിനകം കൂടും എന്നറിയുന്നു. എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്ന് വരും മണിക്കൂറുകളിൽ നമുക്കറിയാൻ സാധിക്കും. പിന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്കും അതിൻ്റെ ഓഫീസേഴ്സിനുമൊക്കെ ഒപ്പം പിടിയിലായ, ഈ ഹത്രാസ് വിഷയത്തിൽ കലാപമുണ്ടാക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി സിദ്ദിഖാപ്പൻ, പഴയ തേജസ് പത്രത്തിൻ്റെ സബ് എഡിറ്ററാണ്. അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുമായി പിടിയിലായ ഇയാളെ, ഇയാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇയാളെ ചെങ്ങലക്കിട്ടിരിക്കുകയാണ് എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളൊക്കെ ചില ഇടതുപക്ഷ ജിഹാദി മാധ്യമങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. അപ്പോൾ ഇയാളെ എങ്ങനെങ്കിലും രക്ഷിക്കണം, ഇയാളെ എയിംസിലേക്ക് മാറ്റണം, വിദഗ്ധ ചികിത്സ നൽകണം എന്നൊക്കെ ആവശ്യപ്പെട്ട് ചില മഹത് വ്യക്തികൾ എത്തിയിട്ടുണ്ട്. ഒന്ന് അബ്ദുൾ നാസർ മദനിയാണ്, രണ്ടാമത് ഇവിടെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ചില MPമാരാണ്, കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ തുടങ്ങിയ MPമാരും. ആ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധിയില്ല കേട്ടോ, നമ്മുടെ വയനാട് MP ഇല്ല. പിന്നെ ബാക്കിയുള്ള ഈ 19 MPമാരിൽ ബാക്കിയുള്ള 8 പേർ, അതിൽ ഒന്ന് രാഹുൽ ഗാന്ധി, ബാക്കിയുള്ള 7 പേർ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് കാര്യങ്ങൾ നീക്കാത്തത് എന്ന് നമുക്കറിയില്ല. എന്തായാലും സിദ്ദിഖാപ്പനെ തീവ്രവാദ പ്രവർത്തനവും കലാപാഹനവുമായി ബന്ധപ്പെട്ട് പിടിച്ചിരിക്കുന്നത് ചില്ലറക്കാരൊന്നുമല്ല, ഉത്തർപ്രദേശിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സാണ്. അപ്പോൾ കുറച്ച് പാടുപെടും കാര്യങ്ങൾ. കാരണം
ഒന്നും അറിയാതെയും ഒന്നുമില്ലാതെയും ഒന്നും ഇങ്ങനെ യോഗി ആദിത്യനാഥിന്റെ പോലീസ് പിടിച്ചു വെക്കില്ല ആളുകളെ. പിന്നെ ഇവിടെ കിടന്ന് കളിച്ചിട്ടും ഇവിടെ കിടന്ന് വാവിട്ട് നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടുമൊന്നും കാര്യമില്ല. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ മാധ്യമ പ്രവർത്തകൻ എന്ന ലേബലിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്നാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചില സുഹൃത്തുക്കൾ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. പിന്നെ കപ്പൽ ബോട്ടിലിടിച്ച് ഒരു അപകടമുണ്ടായി. ഈ കന്യാകുമാരിയിൽ നിന്ന് പോയ ഒരു ബോട്ട് ഗോവൻ തീരത്ത് വെച്ച് ഒരു കപ്പൽ വന്ന ബോട്ടിലിടിച്ചു. ആ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെ കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 11 പേരെയാണ് കാണാതായിരിക്കുന്നത് എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അന്വേഷണവും ഒക്കെ തുടരുകയാണ്, തിരച്ചിൽ തുടരുകയാണ്. എല്ലാവരെയും ജീവനോടുകൂടി തന്നെ കിട്ടട്ടെ എന്ന് നമ്മളും ആശിക്കുന്നു. തീർച്ചയായും അവരുടെ ഉപജീവനത്തിനായി പോയതാണ് അന്നേരം ഉണ്ടായ അപകടമാണ്. അപ്പോൾ ഏറ്റവും അടുത്ത് കിട്ടിയൊരു വാർത്ത, നടൻ ആദിത്യൻ ജയൻ എന്ന നടൻ്റെ സഹോദരപുത്രനാണ് ഇദ്ദേഹം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇദ്ദേഹം ഈയിടെ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നർത്തകിയും അഭിനേത്രിയുമായ അമ്പിളി ദേവി എന്ന സ്ത്രീയാണ് ഇയാൾ കല്യാണം കഴിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കുടുംബ പ്രശ്നങ്ങളുമൊക്കെ സമൂഹ മാധ്യമങ്ങൾ, ഇപ്പോൾ ഫേസ്ബുക്കും അത് വാട്സാപ്പും ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഉള്ളായിരുന്നു കുറേ കാലം. ഇയാൾ തൃശ്ശൂർ റൗണ്ടിൽ എവിടെയോ വെച്ച് കൈയുടെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതായുള്ള വാർത്തയുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് റിപ്പോർട്ട്. എന്തൊക്കെയായാലും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലല്ലോ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാഴ്ചകളായി ഇന്ന് കണ്ടത്. അപ്പോൾ കോവിഡ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ സ്വയം എടുക്കുക. നമ്മളെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കുക. വ്യാജ വാർത്തകൾക്കും വ്യാജ സന്ദേശങ്ങൾക്കുമെതിരെ ശക്തമായ നടപടിയുണ്ടാകും. അത്തരം കാര്യങ്ങൾ വിശ്വസിക്കരുത്, ഷെയർ ചെയ്യരുത് എന്ന പ്രത്യേക കാര്യം ഒരു മുന്നറിയിപ്പായി തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുകയാണ്. എന്തായാലും നമുക്ക് ഈ ഒരു മഹാമാരിയെ അതിജീവിച്ചേ പറ്റൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും അതിജീവിക്കാൻ പറ്റും, അതിജീവിക്കും നമ്മൾ. അപ്പോൾ എല്ലാവരും കരുതലോടെ ഇരിക്കുക. കൂടുതൽ കാഴ്ചകളുമായി, ഓട്ടപ്രദക്ഷിണ കാഴ്ചകളുമായി വീണ്ടും നാളെ തിരികെ എത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭരാത്രി.